ഹായ്, ഏറ്റവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പൂന പേപ്പൽ സെമിനറിയിലെ മാർത്തോമ മലയാളം സമാജത്തിന്റെ ക്രിസ്തുമസിനുള്ള ഒരുക്കങ്ങളെ കുറിച്ച് കേട്ടത് വലിയ സന്തോഷമുണ്ട്. അഡ്വന്റ് ടോക്സ് എന്ന പേരിൽ നിങ്ങൾ ക്രിസ്തുമസ് സന്ദേശങ്ങൾ കൈമാറുന്നു. ഞാൻ ആദ്യമേ തന്നെ മാർത്തോമ മലയാളം സമാജത്തിലെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഈ വർഷം ക്രിസ്തുമസിന് ഒരുങ്ങുന്നത് നമ്മളുടെ ഭാരതത്തിന്റെ തലസ്ഥാനത്ത് കർഷക സമരത്തിന്റെ മധ്യത്തിലാണ്. കർഷകര് തങ്ങളുടെ കുടുംബവുമായി ഉള്ളതെല്ലാം പെറുക്കി ഡൽഹി തലസ്ഥാനത്ത് വന്നിട്ട് രാവും പകലും അവിടെ സമരത്തിൽ ചെലവഴിക്കുകയാണ്. ഈ സമരത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ രാത്രി അവർ ട്രക്കുകളിൽ ഉറങ്ങുകയും ഒരുമിച്ചിരുന്ന് ആ റോഡുപക്കത്ത് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിത്രം ആട്ടിടയന്മാരുടെ ചിത്രമാണ്. രാത്രിയിൽ ആടുകളോടൊപ്പം ഉറങ്ങിയിരുന്ന ആട്ടിടയന്മാർ കർഷക മനസ്സിന്റെ പ്രതീകമാണ്. എന്നാൽ പലപ്പോഴും ഈ കർഷകർ അവരുടെ അവകാശങ്ങൾ വിഷേദിക്കപ്പെട്ടവരാണ്. സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളപ്പെടുന്നവരാണ്. നാഗരികതയുടെ കോർപ്പറേറ്റുകളുടെ അധീശത്വത്തിന്റെ കീഴിൽ വല്ലവണ്ണം കഴുകിക്കൊടുത്തവരാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഭാവിയെക്കുറിച്ചുള്ള അരക്ഷിതത്വത്തിൽ കഴിയുന്നവരാണ് ആട്ടിടയന്മാർ. അങ്ങനെയുള്ള ആട്ടിടയന്മാർക്കാണ് ക്രിസ്തുമസിന്റെ സന്ദേശം മാലാഖമാർ നൽകിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസിനൊരുക്കും നമുക്ക് ഈ കർഷകരോട്, കർഷകരുടെ ആശങ്കകളോടും ആകുലതകളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്ദേശത്തിനായിട്ട്, മാലാഖമാരുടെ സംഗീതത്തിനായിട്ട് കാത്തിരിക്കാം. പ്രത്യാശയുടെ ഒരു ക്രിസ്തുമസ് നമുക്ക് ഉണ്ടാകട്ടെ. ആ കർഷകർക്ക്, നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടി, ഹെരോദേസിന്റെ കൊട്ടാരങ്ങളെ വിറപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ആ ഒരു ജനനത്തിന്റെ സന്ദേശം, പൂജരാജാക്കന്മാരെ പണ്ഡിതന്മാരെ യഥാർത്ഥ അർത്ഥം തേടി പുൽക്കൂട്ടിലേക്ക് വഴി നടത്തിയ ആ പ്രത്യാശയുടെ നക്ഷത്രങ്ങളായിട്ട് ഈ സന്ദേശം സ്വീകരിക്കുന്ന നമുക്കും നമ്മളുടെ ശുശ്രൂഷകളിലൂടെ മാറുവാൻ സാധിക്കും. ഈ കർഷക സമരം സമ്പത്തിനെ കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണ് സമ്പന്നൻ, ആരാണ് ദരിദ്രൻ? സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് പണത്തിന്റെ വില പേശുവാനുള്ള ബലമാർക്കാണോ അവരാണ് സമ്പന്നർ. അവർക്കാണ് നമ്മുടെ കമ്പോളത്തിന്റെ നിയന്ത്രണം, അവരാണ് സമ്പത്തിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ അംബാനിയും അദാനിയും കേരളത്തിലെ യൂസഫലിയും തുടങ്ങിയുള്ള അനേകം പേരെ ഈ ഒരു ഗണത്തിന്റെ പ്രതീകങ്ങളായിട്ട് കാണാൻ സാധിക്കും. സാമ്പത്തിക ശാസ്ത്രം, പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് ശേഷം ഈ ഒരു വിലപേശിൽ ഘടനയ്ക്ക് അനുകൂലമാണ്. അതൊരു ഗെയിമാണ്, ഒരു മാർക്കറ്റ് പ്ലേസിലെ ഗെയിമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സിൽ ആരാണ് സമ്പന്നൻ? ദൈവവചനമനുസരിച്ച് ആരാണ് സമ്പന്നൻ? സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള വാക്ക് വരുന്നതിന്റെ ഇക്കോണമി എന്നിൽ നിന്നാണ് ഈ
ഇക്കോണമി എന്ന വാക്ക് വരുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഒയ്കോസ് ഭവനം എന്നർത്ഥം. അതുപോലെ തന്നെ നോമോസ് നോം അല്ലെങ്കിൽ നെയ്മ് എന്നുള്ള അർത്ഥത്തിൽ നിന്ന്. അപ്പോൾ ഭവനം അത് നാം വസിക്കുന്ന ഇടം, ദൈവശാസ്ത്രപരമായിട്ട് ദൈവം വസിക്കുന്ന ഭവനം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ നാമം നിയമമായിട്ട് മാറുന്ന ആ ഭവനം, ആ ഭവനത്തിൽ ആയിരിക്കുകയും ആ ഭവനത്തിന്റെ കാര്യവിചാരിപ്പുമാണ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇക്കോണമി ഓഫ് സാൽവേഷൻ എന്ന ദൈവശാസ്ത്രത്തില് നിങ്ങൾ പഠിക്കുന്നു. ഈ ഒരു ഇക്കോണമിയുടെ ഭാഷയിൽ ചിന്തിക്കും, യഥാർത്ഥത്തിൽ സമ്പന്നൻ ദൈവത്തെ സമ്പത്തായിട്ട് കണക്കാക്കുന്നു. ദൈവമല്ലാതെ മറ്റൊന്നും സമ്പത്തായിട്ടില്ലാത്തവനാണ്. വചനത്തിലെ ആട്ടിടയന്മാർ, ഡൽഹിയിലെ കർഷകർ, അവര് ഈ പ്രകൃതി, ഈ കൃഷിയിടം അവർക്ക് തന്ന ദൈവത്തെ സമ്പത്തായി കണക്കാക്കുന്നവരാണ്, അവരുടെ പ്രതീകങ്ങളാണ്. മറ്റ് ദൈവത്തിന് നിരക്കാത്തവർ എല്ലാറ്റിലും ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിനെതിരായിട്ടുള്ള സ്വാർത്ഥതയുടെ കമ്പോളത്തിന്റെ താല്പര്യങ്ങളില് അവര് പാപ്പരാണ്. അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. എന്നാൽ അവർ ദൈവത്തെ സമ്പന്നരായി സമ്പത്തായിട്ട് കണക്കാക്കുന്നു. ദൈവത്തിന്റെ സമ്പന്നത അവരുടെ ദാരിദ്ര്യത്തെ പരിഹരിക്കും. 2 കൊരിന്ത്യർ 8:9 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ, അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകുന്നു. ദൈവം തന്റെ തനിക്കുള്ളതെല്ലാം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചപ്പോൾ ദരിദ്രനായിട്ട് പുൽത്തൊഴുത്തിൽ വന്ന് പിറന്നത് അത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. ഈ ദരിദ്രരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് ദൈവത്തെ മാത്രം സമ്പന്നരായി കണക്കാക്കുന്ന, സമ്പത്തായി കണക്കാക്കുന്ന പഴയ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന യഹോവയുടെ നിസ്വ അങ്ങനെയുള്ളവരെ സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ്. എങ്കിൽ ഈ ആട്ടിടയിൽ മാത്രം കർഷക സമരം നടത്തുന്നവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വയം സമർപ്പണം ഈ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തെ മാത്രം സമ്പത്തായി കണക്കാക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു സ്തോത്രഗീതം പാടുവാൻ സാധിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, പൗരോഹിത്യത്തിലേക്ക് ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ പൗരോഹിത്യത്തിന്റെ വഴികളിൽ മറിയത്തിന്റെ ഈ സ്തോത്രഗീതം പാടുവാൻ സാധിക്കും. ദൈവത്തെ മാത്രം ഞാൻ സമ്പത്തായിട്ട് കണക്കാക്കും, മറ്റുള്ളവയെല്ലാം പ്രത്യേകിച്ച് ദൈവത്തിനെതിരായിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളെയും പ്രവണതകളെയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും എല്ലാം ഞാൻ അതിനോട് ഡിസോസിയേറ്റ് ചെയ്യുന്നു, ഞാൻ അതിനോട് ദാരിദ്ര്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ദൈവം സമ്പത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ കർഷകർക്കും ആട്ടിടയന്മാർ സമൂഹത്തിലെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളപ്പെട്ടവർ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ഇടയിൽ കർത്താവിന്റെ ആ പ്രത്യാശയുടെ പൊൻനക്ഷത്രങ്ങളായിട്ട് തീരുന്നു. നിങ്ങളുടെ പൗരോഹിത്യത്തിൽ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും. ക്രിസ്തുമസിന്റെ നല്ല ഒരു ഒരുക്കം ഞാൻ സ്നേഹം.